പൂമ്പാറ്റകൾ എന്തിൽ പെടുന്നു? ജന്തുഗോത്രത്തിലെ ഏറ്റവും വലിയ ഫൈലമായ ആന്ത്രോപോഡ ഇൻസെക്ട എന്ന വിഭാഗത്തിൽ ലെപ്പിഡോപ്റ്റെറ എന്ന ഗോത്രത്തിലാണ് ഇവ പെടുന്നത്. അപ്പൊ ഇവ പെടുന്ന ഗോത്രം ഏതാണ്? ലെപ്പിഡോപ്റ്റെറ എന്ന ഗോത്രത്തിലാണ് ആര് പെടുന്നത്? പൂമ്പാറ്റകൾ പെടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, ഞാൻ പറഞ്ഞ സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ കിങ്ഡം ആനിമേലിയ എന്ന് പറഞ്ഞാൽ ജന്തു വിഭാഗത്തിലാണ് ഇവർ പെടുന്നത്. അപ്പൊ അവിടെ ആന്ത്രോപോഡ, ഇൻസെക്ട, ലെപ്പിഡോപ്റ്റെറ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സഹായത്തിന് വേണ്ടി മാത്രം ടീച്ചർ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പൂമ്പാറ്റയെ നിരീക്ഷിക്കുമ്പോൾ ഇത് എടുത്ത് നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ടീച്ചർ ചില സമയം ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷും മലയാളം രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് സംസാരിക്കുക. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇനി അപ്പൊ ഇത് കണ്ടല്ലോ, സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ കണ്ടു. ഇനി ഈ ലെപ്പിഡോപ്റ്റെറ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പൂമ്പാറ്റകൾ പെടുന്നത്. അവയിൽ എന്തും കൂടെ ഉൾപ്പെടുന്നുണ്ടോ? നിശാശലഭങ്ങളും ഉൾപ്പെടുന്നു. നിശാശലഭങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയോ എന്താണ് നിശാശലഭങ്ങൾ? പൂമ്പാറ്റയെ പോലെ തന്നെ നമുക്ക് മിക്കവാറും രാത്രി കാലങ്ങൾ, രാവിലെയും നമുക്ക് നിശാശലഭങ്ങളെ കാണാൻ കഴിയും. പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ ഇരുടായി കഴിയുമ്പോൾ ലൈറ്റ് ഇടുമ്പോൾ ചിലപ്പോൾ ലൈറ്റിന്റെ വെട്ടത്തിൽ വന്ന് ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ശലഭങ്ങളെ നമുക്ക് കാണാം. അപ്പൊ അതിൽ മിക്കവാറും ഉണ്ടാകുന്ന എന്താണ്? നിശാശലഭങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ മോത്ത് എന്ന് പറയുന്നു. അപ്പോ ലെപ്പിഡോപ്റ്റെറ എന്ന വിഭാഗത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും ഉൾപ്പെടുന്നു. അപ്പൊ ഇതിനെ കുറിച്ച് പഠിക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ പക്ഷികളെ കുറിച്ച് പഠനം നടത്തുന്നവരുണ്ട്, പിന്നെ ജന്തുക്കളെ കുറിച്ച്, വേറെ പല ജന്തുക്കളെ കുറിച്ചും പഠനം നടത്തുന്നവരുണ്ട്. അപ്പോ ചിത്രശലഭങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലെപ്പിഡോപ്റ്ററിസ്റ്റ്. എന്ത്? ലെപ്പിഡോപ്റ്ററിസ്റ്റ് അല്ലെങ്കിൽ ഓറിയലിയൻ എന്ന് നമ്മൾ അവരെ വിളിക്കുന്നു. അപ്പൊ ചിത്രശലഭങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നവരെ നമ്മൾ ലെപ്പിഡോപ്റ്ററിസ്റ്റ് അല്ലെങ്കിൽ ഓറിയലിയൻ എന്ന് വിളിക്കുന്നു. ഇനി ഇന്ത്യയിൽ ഏകദേശം 1200 തരം ചിത്രശലഭങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മൊത്തത്തിൽ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ 1200 ഇനം ചിത്രശലഭങ്ങളുണ്ട് ഇന്ത്യയിൽ. അതിനകത്ത് ആ ഇനങ്ങളിൽ തന്നെ ഏകദേശം 330 ഇനങ്ങൾ നമ്മുടെ കേരളത്തിലും കണ്ടുവരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മഴയൊക്കെ നിന്നു, വെയിൽ വന്നു, ഈ ഒരു സമയത്ത് നമ്മൾ പുറത്ത് മുറ്റത്ത് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലതരം ശലഭങ്ങളെ കാണാൻ പറ്റും. അപ്പൊ ഇന്ത്യയിൽ കാണുന്ന 1200 ശലഭങ്ങളിൽ 330 നമുക്ക് കേരളത്തിൽ കാണും. ഈ ചിത്രശലഭങ്ങളെ 5 കുടുംബങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ശലഭങ്ങളും ഒരുപോലെയല്ല, നമ്മൾ കാണുന്നുണ്ട് പല ശലഭങ്ങളും പല തരത്തിലാണ്. അപ്പൊ ഇതിനെ 5 കുടുംബങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ 5 കുടുംബങ്ങളെ ഒന്ന് ഈ പേരുകൾ ശ്രദ്ധിക്കാം. ആദ്യത്തത് വരുന്നത് പാപ്പിലിയോണിഡേ എന്നാണ്. പാപ്പിലിയോണിഡേ, ഇംഗ്ലീഷിൽ അതിനെ സ്വാലോ ടെയിൽസ് അല്ലെങ്കിൽ കിളിവാലൻ എന്ന് പറയുന്നു. സ്വാലോ ടെയിൽസ് അല്ലെങ്കിൽ കിളിവാലൻ. എന്തുകൊണ്ടാണ് അതിനെ കിളിവാലൻ എന്ന് പറയുന്നത്? ഈ ശലഭങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വാലിന്റെ അറ്റത്ത് കിളിയുടെ പോലത്തെ ഒരു വാല് നമുക്ക് കാണാൻ പറ്റും. അതായത് നോക്കിയേ, കിളിവാലൻ കണ്ടില്ലേ, ആ ശലഭത്തിന്റെ വാലിനടിയിൽ രണ്ട് കിളിയുടെ വാല് പോലെ തൂങ്ങിക്കിടക്കുന്ന ആളല്ലേ. അപ്പൊ ഇതിനെ സ്വാലോ ടെയിൽസ് കിളിവാലൻ എന്ന് പറയുന്നു. ഇനി അടുത്ത ശലഭം, അടുത്തത് ഏതാ? പിരിഡേ. പിരിഡേ എന്ന് പറയുന്നത് വൈറ്റ്സ് ആൻഡ് യെല്ലോസ്, പീതശ്വേത ചിത്രശലഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശലഭങ്ങൾ, ഈ വിഭാഗത്തിൽപ്പെടുന്ന ശലഭങ്ങൾ മിക്കവാറും നമ്മൾ ഒന്നിക്ക് വെള്ള കളറായിരിക്കും അല്ലെങ്കിൽ മഞ്ഞ കളറിലായിരിക്കും നമ്മൾ കാണാം. അപ്പൊ അതിനെ പിരിഡേ എന്ന് പറയുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ഇതുപോലെ ശലഭങ്ങൾ നമ്മൾ എല്ലാ ദിവസവും മിക്കവാറും കാണുന്നതല്ലേ. ചെറിയ ചെടികളിലും പുല്ലുകളിലൊക്കെ ഇത് വന്ന് ഇരിക്കും. പിരിഡേ അല്ലെങ്കിൽ വൈറ്റ്സ് ആൻഡ് യെല്ലോസ് എന്ന് ഇവരെ നമ്മൾ വിളിക്കുന്നു. മൂന്നാമത്തെ ശലഭം, മൂന്നാമത്തെ വിഭാഗം നിംഫാലിഡേ എന്നാണ്. നിംഫാലിഡേ, ബ്രഷ് ഫുട്ടഡ് അല്ലെങ്കിൽ രോമപാദ ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ കാല്,
മുന്നിലത്തെ കാല് കുറച്ച് ചെറുതായി അതിന്റെ മേലെ നിറയെ രോമങ്ങളുണ്ടാവും. അപ്പൊ രോമപാദ ചിത്രശലഭങ്ങൾ. അപ്പൊ ഇതിനെ നമ്മളൊന്നും കൂടെ ഒന്ന് അടുത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിന്റെ കാലുകളില് രോമം ഉണ്ട്. അപ്പൊ നിംഫാലിഡി അല്ലെങ്കിൽ ബ്രഷ് ഫുട്ടിഡ്. അടുത്ത ഇനം ചിത്രശലഭം ലൈക്കനിഡേ, ബ്ലൂ, നീലി ചിത്രശലഭങ്ങൾ, ബ്ലൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ നീലി എന്ന് പറഞ്ഞാൽ നീല കളറല്ല, നീലി എന്ന് പറഞ്ഞാൽ നീലിമയാർന്ന ചിത്രശലഭങ്ങൾ. അതുകൊണ്ട് അതിന് നീലി ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നത് ഒരു ഓമനത്വം തോന്നിക്കുന്ന ചിത്രശലഭങ്ങളാണ് നീലി വിഭാഗത്തിൽ പെടുന്ന ചിത്രശലഭങ്ങൾ. കണ്ടില്ലേ, ലൈക്കനിലെ കണ്ട ഒരു ഓമനത്വം, ഒരു നീലിമയുള്ള ചിത്രശലഭങ്ങളാണ് ലൈക്കനിലെ. അടുത്ത അവസാനത്തെ വിഭാഗം ഹെസ്പെരിഡേ, സ്കിപ്പേഴ്സ് അല്ലെങ്കിൽ തുള്ളൻ ചിത്രശലഭങ്ങൾ. അതിങ്ങനെ തുള്ളി 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 ചെടികളുടെ ഇങ്ങനെ തുള്ളി തുള്ളി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. തുള്ളൻ ചിത്രശലഭങ്ങൾ കണ്ടില്ലേ, തുള്ളൻ ഇതുപോലത്തെ ചിത്രശലഭങ്ങൾ കാണാറില്ലേ, കുഞ്ഞു കുഞ്ഞു ഈ പുല്ലിലൊക്കെ നമുക്ക് അധികം കാണാൻ പറ്റുന്നതാണ് ഇത്, തുള്ളൻ ചിത്രശലഭം. അപ്പൊ ഇത് അഞ്ച് കുടുംബങ്ങളാണ്, ചിത്രശലഭങ്ങളെ അഞ്ച് കുടുംബങ്ങളാക്കി വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ ആ അഞ്ച് വിഭാഗങ്ങളാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞു തന്നത്. ഇനി ചിത്രശലഭങ്ങളുടെ ജീവചക്രം നമുക്കറിയില്ലേ, ഇന്ന് ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പൂമ്പാറ്റയുടെ ജീവചക്രം അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ. ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈയിൽ പൂമ്പാറ്റയുടെ ജീവചക്രത്തിൽ എന്തെല്ലാം ഘട്ടങ്ങളാണുള്ളത്? ആദ്യം പൂമ്പാറ്റ മുട്ടയിടുന്നു അല്ലെ, അത് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് ലാർവ അല്ലെങ്കിൽ പുഴു, ശലഭ പുഴു പുറത്തു വരുന്നു. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയുന്നു? കാറ്റർപില്ലർ എന്ന് പറയുന്നു. അപ്പൊ ആദ്യത്തെ ഘട്ടം മുട്ട, മുട്ട വിരിഞ്ഞ് ലാർവ പുറത്തു വരുന്നു. ലാർവയെ നമ്മൾ മലയാളത്തിൽ ശലഭപ്പുഴു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കാറ്റർപില്ലർ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ലാർവ എന്ത് ചെയ്യുന്നു? അതൊരു സമാധിയിലേക്ക് പോകുന്നൊരു ഘട്ടമുണ്ട്, അതിനെന്ത് പറയുന്നത്? പ്യൂപ്പ എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ മലയാളത്തിൽ നമ്മൾ പ്യൂപ്പ തന്നെയാ പറയുന്നത്. അത് കഴിഞ്ഞ പ്യൂപ്പ സമാധി ഇരുന്ന് കുറെ കാലം കഴിഞ്ഞ സമയത്ത് കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ അത് വിരിഞ്ഞ് അതിനകത്ത് നിന്ന് എന്ത് പുറത്തു വരുന്നു? ചിത്രശലഭം പുറത്തു വരുന്നു. അപ്പോ പൂമ്പാറ്റയുടെ ജീവചക്രം അല്ലെങ്കിൽ ലൈഫ് സൈക്കിളിൽ നാല് ഘട്ടങ്ങളുണ്ട്. അപ്പൊ നാല് ഘട്ടത്തിൽ എന്തൊക്കെയാണ് നാല് ഘട്ടങ്ങൾ? മുട്ട, ലാർവ, പ്യൂപ്പ, ചിത്രശലഭം. ഇതാണ് പൂമ്പാറ്റയുടെ നാല് ഘട്ടങ്ങൾ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, ചിത്രം കണ്ടില്ലേ. ആദ്യത്തത് മുട്ട, അത് കഴിഞ്ഞ് ലാർവ അല്ലെങ്കിൽ കാറ്റർപില്ലർ, മൂന്നാമത്തത് പ്യൂപ്പ, അഞ്ചാമത്തത് പ്യൂപ്പയിൽ നിന്ന് വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ചിത്രശലഭത്തെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി പൂമ്പാറ്റകൾ മുട്ടയിടുന്നത് എവിടെയാ? എല്ലാ പൂമ്പാറ്റകളും ഒരേ ചെടിയും മുട്ട ഇടില്ല. എന്തിനാ അവർ മുട്ടയിടുന്നേ? അതിന്റെ ലാർവ എന്താണോ ഭക്ഷിക്കുന്നത് ആ ചെടിയിലാണ് പൂമ്പാറ്റകൾ മുട്ടയിടാം. അപ്പൊ മുട്ടയിട്ട് മുട്ട വിരിയുമ്പോൾ പുഴുവാൻ വരാം, പുഴുവിനെ പറന്നു പോവാൻ നീങ്ങി വേറെ ചെടിയിലേക്ക് പോവാൻ പറ്റില്ല. അതുകൊണ്ട് ലാർവ എന്താണോ ഭക്ഷിക്കുന്നത് ആ ചെടിയിൽ തന്നെയാണ് പൂമ്പാറ്റകൾ മുട്ടയിടുന്നത്. അപ്പൊ എല്ലാ പൂമ്പാറ്റകളും ഒരേ ചെടിയിൽ മുട്ടയിടില്ല, അപ്പൊ പല പല ചെടികളിലായിട്ടാണ് പൂമ്പാറ്റകൾ മുട്ടയിടുന്നത്. അപ്പൊ നിങ്ങളുടെ കമ്പൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വളപ്പിൽ ഏത് ചെടിയാണോ ലാർവ ഭക്ഷിക്കുന്നത് ആ ചെടി ഉണ്ടെങ്കിൽ ആ പൂമ്പാറ്റകൾ ധാരാളമായി നിങ്ങളുടെ വീട്ടുവളപ്പുകളിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ വീട്ടുവളപ്പിൽ ഒരു തരം പൂമ്പാറ്റകൾ സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ലാർവ ഭക്ഷിക്കുന്ന ചെടി നിങ്ങളുടെ വളപ്പിൽ എവിടെയോ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തതായി ചിത്രശലഭത്തിന്റെ വലുപ്പം. അപ്പൊ എല്ലാ ചിത്രശലഭങ്ങളും ഒരേ വലുപ്പത്തിലാണോ നമ്മൾ കണ്ടുവരുന്നത്? അല്ല അല്ലേ. അപ്പൊ ചിത്രശലഭങ്ങൾ പല വലുപ്പത്തിലുണ്ട്. അപ്പം ചെറിയ നമ്മുടെ ചെറിയ നഖത്തിന്റെ ഈ നഖത്തിന്റെ വലിപ്പം മുതൽ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പൂമ്പാറ്റകൾ പോലും ഉണ്ട്. അപ്പൊ നമ്മുടെ കൈവിരൽ നഖത്തോളം ചെറുതിയുമുണ്ട്, കൈപ്പത്തിയേക്കാൾ ഈ കൈപ്പത്തിയേക്കാൾ വലിയവയും ഉണ്ട്. അപ്പൊ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രശലഭം പൂമ്പാറ്റ എവിടെയാണ് കാണുന്നത്? ന്യൂ ഗിനിയയിലെ പാപ്പുവ ദ്വീപുകളിലാണ് കാണുന്നത്. അതിനെ നമ്മൾ വേറെ എവിടെയും കാണാറില്ല. ന്യൂ ഗിനിയയിലെ പാപ്പുവ ദ്വീപുകളിലെ ക്വീൻ അലക്സാണ്ട്രിയ ബേർഡ് വിംഗ് എന്ന ചിത്രശലഭമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം. എന്താണ് ആ ചിത്രശലഭത്തിന്റെ പേര്? ക്വീൻ അലക്സാണ്ട്രിയ ബേർഡ് വിംഗ്.
ഇനി ഏറ്റവും ചെറിയ ചിത്രശലഭം എവിടെയാ? നമ്മുടെ നാട്ടിലുണ്ട്. നഖത്തിന്റെ അത്രയും വലുപ്പമുള്ള കുഞ്ഞു ചിത്രശലഭം നമ്മുടെ നാട്ടിൽ കാണുന്നു. അതിനെ രത്നനീലി അല്ലെങ്കിൽ ഗ്രാസ് ജ്വൽ എന്നാണ് പേര്. അപ്പൊ ഇവിടെ രണ്ടും കാണാം നമുക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂമ്പാറ്റ സദേൺ ബേർഡ് വിങ്, അതിന്റെ പിക്ചർ നമുക്ക് ഇവിടെ കാണാം. ഗ്രാസ് ജ്വലിന്റെ ചിത്രവും നിങ്ങൾക്ക് ഇവിടെ കാണാണ്. അപ്പൊ സദേൺ ബേർഡ് വിങ്ങിനെ മലയാളത്തിൽ നമ്മൾ ഗരുഡ ശലഭം എന്ന് പറയുന്നു. രത്നനീലി അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രാസ് ജ്വൽ എന്ന് പറയുന്നു. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പൂമ്പാറ്റ, കൈപ്പത്തിയോളം വണ്ണമുണ്ട് ആ പൂമ്പാറ്റയെ. ഗിനിയയിലെ പാപ്പുവ ദ്വീപിലാണ് നമ്മൾ കാണപ്പെടുന്നത്. അതിന്റെ പേര് ന്യൂ ക്വീൻ അലക്സാൻഡ്രിയ ബേർഡ് വിങ്. കണ്ടില്ലേ, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂമ്പാറ്റ. അയാളുടെ കയ്യിൽ ഇരിക്കുന്ന കണ്ടില്ലേ, അപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ വണ്ണം വലുപ്പം നമുക്ക് മനസ്സിലാവും. അപ്പൊ അലക്സാൻഡ്രിയ ബേർഡ് വിങ്. അപ്പൊ നമ്മള് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രശലഭത്തെ കണ്ടു, ഏറ്റവും ചെറിയ ചിത്രശലഭം നമ്മുടെ നാട്ടിലുണ്ട്, ആ ചിത്രശലഭത്തെ കണ്ടു. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിങ് സ്പാൻ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാ മതി. വിങ് സ്പാൻ എന്ന് പറയുന്നത് എന്താ? ചിത്രശലഭത്തിന്റെ വലിപ്പം അളക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? വിങ് സ്പാൻ. അപ്പൊ ഈ വിങ് സ്പാൻ എങ്ങനെയാ നമ്മൾ അളക്കുന്നത്? ഒരു ചിത്രശലഭത്തിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചിറകിന്റെ ഒരു ചിറകിന്റെ ഒരറ്റം മുതൽ മറ്റേ ചിറകിന്റെ അങ്ങേയറ്റം വരെ സ്കെയിൽ വെച്ച് നമ്മൾ അളക്കുന്നു. അപ്പൊ ആ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിങ് സ്പാൻ. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സ്കെയില് വെച്ചിട്ടുണ്ട്. അപ്പൊ ചിത്രശലഭത്തിനെ എങ്ങനെ അളക്കുന്നു? ഒരു ചിറകിന്റെ ഒരറ്റം മുതൽ അടുത്ത ചിറകിന്റെ മറ്റേ അറ്റം വരെ അളക്കുന്നതിനാണ് വിങ് സ്പാൻ. അപ്പൊ അത് മിക്കവാറും ചിത്രശലഭങ്ങളെല്ലാം ചെറുതായതുകൊണ്ട് മില്ലിമീറ്ററിലാണ്, മില്ലിമീറ്ററിലോ സെന്റിമീറ്ററിലോ ആണ് നമ്മൾ അതിന്റെ അളവ് സാധാരണയായി കണ്ടുവരുന്നത്. ഇനി ചിത്രശലഭങ്ങൾ അല്ലെ, നമ്മൾ പറഞ്ഞു ലെപ്പിഡോപ്റ്റേറ എന്ന ഗോത്രത്തിലാണ് ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും പെടുന്നത്. അപ്പൊ നിശാശലഭങ്ങൾ ഇനി എന്ത് വിളിക്കുന്നു നമ്മള്? മോത്ത് എന്ന് വിളിക്കുന്നു. ഏറ്റവും വലിയ നിശാശലഭമായ ശലഭം ഏതാ? ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് നിങ്ങളുടെ വീടുകളിലും വന്നിട്ടുണ്ടാവും. അതിന്റെ പേരാണ് അറ്റ്ലസ് നിശാശലഭം. ഈ ശലഭം നമ്മുടെ നാട്ടിലും ഉണ്ട്. ഈ അറ്റ്ലസ് നിശാശലഭം കണ്ടാവും. അതിന് ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടുമുറ്റത്തോ വീടിനകത്തോ ഒക്കെ വന്നിട്ടുണ്ടാവും. ഇതാണ് അറ്റ്ലസ് മോത്ത് അല്ലെങ്കിൽ അറ്റ്ലസ് നിശാശലഭം. ഇവിടെ കുറച്ച് നിശാശലഭങ്ങളെ കാണാം അല്ലെ. നമ്മൾ ഇതുപോലെയുള്ള നിശാശലഭങ്ങളെ കണ്ടിട്ടില്ലേ, രാത്രി ലൈറ്റിന്റെ വെട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ട്യൂബ് ലൈറ്റോ വീടിലുള്ള മറ്റു ലൈറ്റുകളുടെ അടിയിൽ കുഞ്ഞു കുഞ്ഞു നിശാശലഭങ്ങൾ വന്ന് ഇരിക്കുന്ന നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതാണ് കുറച്ച് ശലഭ നിശാശലഭങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ നിശാശലഭങ്ങളെയും പൂമ്പാറ്റകളെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു ശലഭം വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ രാവിലെ നിശാശലഭങ്ങളെ കാണാം, രാത്രിയും കാണാം. പൂമ്പാറ്റകളെ നമുക്ക് രാവിലെയും കാണാൻ പറ്റും, രാത്രിയും കാണാൻ പറ്റും. അപ്പൊ രാത്രി വരുന്ന എല്ലാം നിശാശലഭങ്ങളാണെന്നും രാവിലെ കാണുന്ന എല്ലാം പൂമ്പാറ്റകളാണെന്നും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അപ്പൊ ഇവയെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? അപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നത് സ്പർശിനികൾ. കണ്ടിട്ടില്ലേ, പൂമ്പാറ്റയുടെ തലയുടെ മുകളിൽ രണ്ട് സ്പർശിനികൾ കാണാം, ആന്റിന എന്ന് പറയുന്ന സാധനം. അപ്പൊ പൂമ്പാറ്റകളുടെ സ്പർശിനികൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ പിക്ചർ നോക്കിയേ, അതിന്റെ അറ്റത്ത് ഉരുണ്ടിരിക്കും, അറ്റം തടിച്ചിരിക്കും, ഒരു ചെറിയൊരു ബോള് പോലെ ഉണ്ടാവും, തടിച്ചിരിക്കും അറ്റം പൂമ്പാറ്റകളുടെ സ്പർശിനികൾ. നിശാശലഭങ്ങളോ അറ്റം കൂർത്തിയവയായിരിക്കും, അതിന്റെ ആന്റിന കൂർത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഓല പോലെയുള്ളതായിരിക്കും. അപ്പൊ ആ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് നിശാശലഭത്തെ കണ്ടോ, ഒരു ഓല പോലെയുള്ള പിക്ചർ കണ്ടില്ലേ. അപ്പൊ ഓല പോലെ ആയിരിക്കും അല്ലെങ്കിൽ കൂർത്തതായിരിക്കും. അപ്പൊ ഇതാണ് രണ്ട് നിശാശലഭവും ചിത്രശലഭവും തമ്മിലുള്ള വ്യത്യാസം. ചിത്രശലഭത്തിന്റെ സ്പർശിനികൾ അറ്റത്ത് തടിച്ചിട്ടുണ്ടാവും, നിശാശലഭത്തിന്റെ സ്പർശിനികൾ ഒന്നുകിൽ കൂർത്തതായിരിക്കും ഇല്ലെങ്കിൽ ഓല പോലെയുള്ളവ ആയിരിക്കും. ഇനി നിശാശലഭത്തിൽ ശരീരത്തിൽ രോമമുണ്ട്, നിറയെ രോമമുണ്ടാവും. പൂമ്പാറ്റകൾക്ക് രോമമില്ല. ഇനി നിശാശലഭം ഇങ്ങനെ നിൽക്കുമ്പോഴോ എവിടെയെങ്കിലും ചെന്ന് അവർ നിന്ന് കഴിഞ്ഞാൽ ചിറക് വിടർത്തിയാണ് നിൽക്കുന്നത്. രാത്രിയൊക്കെ നമുക്ക് കാണാം അല്ലെ, മതിലിൽ പോയി അത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ അത് വിശ്രമം എടുക്കുന്ന സമയത്ത് ചിറക് വിടർത്തിയാണ് നിശാശലഭങ്ങൾ ഇരിക്കുന്നത്.
പൂമ്പാറ്റകളോ ചിത്രശലഭങ്ങളോ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അത് പോയി ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, പൂവുകളിൽ പോയി അത് വിശ്രമിക്കുമ്പോ എങ്ങനെ ഇരിക്കുന്നേ, അതിന് രണ്ട് ചിറകും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മുകളിലോട്ട് പൊങ്ങിയാണത് ഇരിക്കുന്നത്. അപ്പൊ നിശാശലഭങ്ങൾ വിശ്രമിക്കുമ്പോൾ ചിറകുകൾ വിടർത്തിയിരിക്കുന്നു, പൂമ്പാറ്റകൾ വിശ്രമിക്കുമ്പോൾ ചിറകുകൾ കൂർപ്പിച്ച് പിടിക്കുന്നു. അപ്പൊ ഇതാണ് വ്യത്യാസം. സ്പർശിനികളും അത് വിശ്രമിക്കുന്നതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവാൻ പറ്റും. ഇനി ശലഭങ്ങൾ എന്താണ് അവരുടെ ഭക്ഷണം? അപ്പൊ അവര് കഴിക്കുന്ന ആഹാരം, പ്രധാനമായി അവർ കഴിക്കുന്ന ആഹാരം എന്താണ്? പൂന്തേൻ. പൂവിലെ തേനാണ് അവരുടെ പ്രധാനപ്പെട്ട ആഹാരം, മെയിൻ ഫുഡ്. ചില ഇനം പൂമ്പാറ്റകൾ എന്തൊക്കെ കഴിക്കും? പൂമ്പൊടി. നമ്മുടെ പൂവിന്റെ മേലെ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം, പൂവിൽ പൂമ്പൊടി ഉണ്ടാവും. അപ്പൊ പൂമ്പൊടി കഴിക്കും. പിന്നെ ചിലത് മരത്തിന്റെ നീര്, മരത്തിലൊക്കെ പോയി നമ്മൾ ഇരിക്കുന്ന ചെറുസമയം കാണാം, മരത്തിന്റെ നീര് വലിച്ചു കുടിക്കും. ചീഞ്ഞു പോയ പോകാറായ പഴങ്ങൾ, അഴുകിയ മാംസം, മണ്ണിലും ചെളിയിലും അലിഞ്ഞ ധാതുക്കളും അവർ ആഹാരമാക്കും. ചിലപ്പോ വെള്ളം നിലത്ത് മണ്ണിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഇങ്ങനെ പോയി ഇരുന്ന് ഇരിക്കുന്ന കാണാം. അപ്പം വെള്ളത്തെ ചെളിയിലും മണ്ണിലും അലിഞ്ഞ ധാതുക്കളും അവർ ആഹാരമാക്കുന്നു. അതുകൂടാതെ തന്നെ ഈ പരാഗണ, പൂവുകളിലെ പരാഗണത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ജീവിയാണ് ചിത്രശലഭം. ആറാം ക്ലാസ് നമ്മൾ പരാഗണത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പരാഗണത്തിൽ അവർ ഒരുപാട് നമ്മളെ പൂവുകളെ, പൂമ്പാറ്റകൾ സഹായിക്കുന്നു. അപ്പൊ ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ, മനസ്സിലാക്കിയില്ലേ. ഇനി അടുത്തത് പൂമ്പാറ്റകളിൽ ദേശാടനം നടക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് പൂമ്പാറ്റകൾ ഒരുപാട് വർഷമൊന്നും ജീവിക്കില്ല അല്ലെ, കുറച്ചാഴ്ചകൾ മാത്രമേ അവർക്ക് ജീവൻ ഉണ്ടാകുള്ളൂ. എന്നാൽ ചിലതരം പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞാൽ മൊണാർക്ക് എന്ന് പറയുന്ന പൂമ്പാറ്റകൾ ദേശാടനം നടത്തുന്നുണ്ട്. അപ്പൊ അവരെന്തിനാ ദേശാടനം നടത്തുന്നത്? പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അവര് ദേശാടനം നടത്തുന്നത്. അപ്പൊ ഈ മൊണാർക്ക് ചിത്രശലഭങ്ങൾ 1000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ അവര് മാസങ്ങളോളം ജീവിക്കുന്ന ചിത്രശലഭങ്ങൾ, എല്ലാ ചിത്രശലഭങ്ങളും അങ്ങനെയല്ല, ചില ഇനം മൊണാർക്ക് ശലഭങ്ങൾ മാത്രം ദേശാടനം നടത്തുന്നു. എല്ലാ മിക്കവാറും ചിത്രശലഭങ്ങൾ ദേശാടനം നടത്തുന്നുണ്ട്, പക്ഷെ മൊണാർക്ക് ശലഭങ്ങൾക്ക് 1000 കിലോമീറ്റർ വരെ പറന്ന് ദേശാടനം നടത്താനുള്ള ശക്തിയുണ്ട്. ഇനി നമ്മുടെ ഇപ്പൊ ഇതുവരെയുള്ള ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്നു ടീച്ചർ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ കേരളത്തിൽ കാണുന്ന ചില ചിത്രശലഭങ്ങളെ ഇവിടെ ഞാൻ പരിചയപ്പെടാം. ഒരു രണ്ടോ മൂന്നോ ചിത്രശലഭങ്ങളെ മാത്രമേ ടീച്ചർ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത് കൃഷ്ണശലഭം, ബ്ലൂ മോമോൺ എന്ന് വിളിക്കുന്ന കൃഷ്ണശലഭത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലാർവ, അതിന്റെ ലാർവ ഭക്ഷിക്കുന്നത് നാരകം പാണൽ എന്ന ചെടികളിലാണ് ലാർവ ഭക്ഷിക്കുന്നത്. അടുത്തത് റെഡ് ഹെലൻ, ഇതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ലാർവ ഭക്ഷണം മുള്ളിലും ചെറുനാരകമാണ്, ചുട്ടി കറുപ്പൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അടുത്തത് കോമൺ എമിഗ്രന്റ്, മഞ്ഞത്തകരമുട്ടി. ഇത് നമ്മൾ കാണാറില്ലേ, എല്ലാ വീടുകളിലും മിക്കവാറും കാണാറുണ്ട് അല്ലെ. ഇതിന്റെ ലാർവ ഭക്ഷണം എന്താണ്? കണിക്കൊന്ന, ആനത്തകര, തകര എന്നീ ചെടികളിലാണ് അതിന്റെ ലാർവയുടെ ഭക്ഷണം. ഇത് ലെമൺ പാൻസി, പുള്ളിക്കുറുമ്പൻ, പാർവതി ചെടി, നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാവുന്നല്ലേ പാർവതി ചെടി, അല്ലെങ്കിൽ കുറുന്തോട്ടി, ഇതാണ് ലാർവയുടെ ഭക്ഷണം. അപ്പൊ അതിലാണ് ഇവ മുട്ടയിടുന്നത്. അപ്പം ഇതോടുകൂടി ടീച്ചറിന്റെ ഒരു ഈ ഒരു കൊച്ചു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പൂമ്പാറ്റകളെ കുറിച്ച് ഒരു ചെറിയ അറിവ് തരാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി, പൂമ്പാറ്റയെ എങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത്, നിങ്ങളെ നിരീക്ഷിച്ച് എന്തൊക്കെ എഴുതി വെക്കണം എന്നുള്ളത് നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും നേരം ടീച്ചറുടെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.